മുറിച്ച് നടക്കുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ എഴുന്നേൽക്കണം ഇവിടെ ഇരിക്കരുത് പുറത്തു പോകണമെന്ന് മുഹമ്മദ് മുസ്തഫി സഹോദരി സഹോദരന്മാരോട് തെറ്റി നടക്കുന്നവർ ബാപ്പയുടെ സഹോദരി സഹോദരന്മാരോട് തെറ്റി നടക്കുന്നവർ ഉമ്മയുടെ സഹോദരി സഹോദരന്മാരോട് രക്തബന്ധമുള്ളവരോട് തെറ്റി നടക്കുന്നവർ പിണക്കത്തിലുള്ളവർ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ പെട്ടെന്ന് എഴുന്നേൽക്കണം പുറത്തു പോകണം എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫലം സഹാബികൾ പരസ്പരം നോക്കാൻ തുടങ്ങി ആരെങ്കിലും ഒരാൾ ആ സദസ്സിലില്ലാതെ അള്ളാന്റെ റസൂൽ അങ്ങനെ പറയില്ലല്ലോ പെട്ടെന്നതാ ഫിനിസ് ആ സദസ്സിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റു ആ മജലിസിൽ നിന്നൊരു ചെറുപ്പക്കാരനെറ്റുഹു അയാൾ വേഗം തന്റെ ഉമ്മയുടെ സഹോദരിയുടെ അടുത്തേക്ക് ചെന്നുമാറലു അയാളും അയാളുടെ ഉമ്മയുടെ സഹോദരിയുമായി ചില പ്രശ്നങ്ങളുണ്ടായി പിണക്കത്തിലായിരുന്നു സ്വത്താണ് വിഷയം അനന്തരസ്വത്തിന്റെ കാര്യത്തിൽ ചെറിയൊരു തർക്കം മിണ്ടാതെ നടക്കായിരുന്നു ഉമ്മയുടെ സഹോദരിയുമായി പലപ്പോഴും നല്ല ഒരുമയിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾ അനന്തരസ്വത്ത് വീതിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ ചില തർക്കങ്ങളിലൊക്കെ ആവാറുണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ആമീൻ പറഞ്ഞേക്ക് അല്ലാഹു കാക്കട്ടെ എന്നോടടുത്ത് മൂന്ന് സഹോദരിമാർ ചോദിച്ചു അടുത്ത ആഴ്ച ഉസ്താദെ ആങ്ങളയുടെ മകൻ്റെ കല്യാണാണ് പക്ഷെ ഞങ്ങളുടെയൊക്കെ ഭർത്താക്കന്മാർ പറഞ്ഞിട്ടുണ്ട് അണ്ട് പോകാൻ പാടില്ല മഹാനായ ആനായ സയ്യദ്മാൻ തങ്ങളവർഗുകൾ വെള്ളൂർ നമ്മുടെ മജ്ലിസിലേക്ക് കയറി വരുന്നുണ്ട് അള്ളാഹു അക്ബർ അക്ബർ അള്ളാഹു അക്ബർ ഹംദ് അള്ളാഹു അവർ കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുന്നത് ഉമ്മി നിങ്ങളെ ശ്രദ്ധിക്കു മഹാനായ സഹിതവറുകൾ എത്തിക്കഴിഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല ഇവർ പറഞ്ഞു ഞങ്ങളുടെ ഭർത്താക്കന്മാർ തീർത്തു പറഞ്ഞിട്ടുണ്ട് പോകാൻ പാടില്ല കല്യാണത്തിന് പോകരുത് ആങ്ങളുടെ മകൻ്റെ കല്യാണാൻ ഞങ്ങളെന്താ ചെയ്യുക ഭർത്താക്കന്മാർ പോകരുതെന്ന് പറഞ്ഞാൽ പോകാൻ പറ്റുമോ എന്നാ എങ്ങനെ പോവാതിരിക്കുക അപ്പം വിഷയം എന്താ അനന്തരസ്വത്ത് വീതിക്കുന്നിടത്ത് അവർ പെങ്ങന്മാരെ പറ്റിച്ചു ഓൽ ഓൽക്ക് തൂന്നിയതുപോലെ ചെയ്തു ഇതാണ് പ്രശ്നം ശ്രദ്ധിക്കേണ്ടതാണ് മുത്തറസൂൽ പറഞ്ഞിട്ടുണ്ട് മൻ അമീറാസഹു ലഹുൽ ഒരാൾ അനന്തര സ്വത്തിൻ്റെ വിഷയത്തിൽ തന്നെപ്പോലെ സ്വത്ത് കിട്ടേണ്ട ഒരാളെ പറ്റിച്ചു കഴിഞ്ഞാൽ ലഹുൽ ജന്ന സ്വർഗം അള്ളാഹു അവർക്ക് ഹറാമാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ലം അനന്തര സ്വത്ത് വീതിക്കുന്നിടത്തൊക്കെ പരമാവധി വിട്ടുവീഴ്ചക്ക് തയ്യാറാവണം പടച്ചോനെ നിൻ്റെ കുറച്ച് കുറഞ്ഞാലും അനർഹമായ ഒരു തരി പോലും ഇങ്ങോട്ട് വരരുത് എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടാവണം വിട്ടുവീഴ്ചക്ക് നമ്മൾ തയ്യാറാവണം അനന്തര സ്വത്തിന്റെ കാര്യത്തിൽ ഒരാൾ വിട്ടുവീഴ്ചക്ക് തയ്യാറായാൽ ഫി ദുനിയാവൽ ദുനിയാവിലും ആഹിറത്തിലും അള്ളാഹു അവർക്ക് വിശാലത ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലേഹി വസല്ലം അപ്പൊ ഈ സഹോദരൻ്റെ പ്രശ്നവും അതാണ് അതുകൊണ്ട് ഇയാൾ പെട്ടെന്ന് ഉമ്മയുടെ സഹോദരി എടുക്കൽ ചെന്നു ഫസ്തർ അലഹാ ഫസ്തഹു അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞ് പൊരുത്ത പിടിച്ചു ഫാദ ഇലൽ മജിലിസി ഇയാൾ വേഗം മുത്തറസൂലിൻ്റെ സദസ്സിലേക്കും മടങ്ങി വരികയും ചെയ്തു അപ്പോഴത്തേക്കാ സദസ് പിരിയാൻ സമയമായി ഹബീബായ നബി തങ്ങൾ പറഞ്ഞതപ്പോൾ ഇങ്ങനെയാണ് നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ യുജാലിസ്നൽ യൗമ ഖാതിഉർ റഹിം കുടുംബ മുറിച്ച് നടക്കുന്നവർ ഈ സദസ്സിൽ ഇരിക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഇതാണ് ഞാൻ നിങ്ങളോട് വയലു പറഞ്ഞുകൊണ്ടിരിക്കവേ ഇവിടെ ആഗതനായി മഹാനായ മുഖർറബായ മലക്ജ്ബിരി ോട് പറഞ്ഞതാണ് കുടുംബ ബന്ധം മുറിച്ച് നടക്കുന്ന ഒരാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ അയാളോടുള്ള വെറുപ്പ് കൊണ്ട് റഹ്മത്തിൻ്റെ മലക്കുകളും അള്ളാൻ്റെ റഹ്മത്തും ആ മജിലിസിൽ ഇറങ്ങില്ല എന്ന് എന്നോട് മുക്കറബായ മലക്ക് ജിബിരി അപ്പം നമ്മൾ ആലോചിക്കണം ഒരു മജിലിസിൽ തന്നെ അള്ളാൻ്റെ റഹമത്തിൻ്റെ മലക്കുകൾ കുടുംബ ബന്ധം മുറിച്ച് നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇറങ്ങില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവൻ്റെ കുടുംബത്തിൽ അള്ളാൻ്റെ റഹ്മത്ത് ഉണ്ടാവുക േ ഞങ്ങളുടെ മക്കളാണ് രാധ ഞങ്ങളുടെ പ്രതീക്ഷ അവരാണ് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സമ്പത്ത് ദുനിയാവിലും ആഹിറത്തിലും ഉപകരിക്കുന്ന മക്കളെ കൊണ്ട് അനുഗ്രഹിക്കണമേ അല്ല അവരുടെ പഠനങ്ങളിൽ പരീക്ഷകളിൽ ജോലികളിൽ ഏർപ്പാടുകളിൽ സ്വഭാവത്തിൽ സംസ്കാരത്തിൽ വേഷവിധാനത്തിൽ കൂട്ടുകെട്ടിൽ അവരുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ും ഹൈറ് വിധിക്കണമേ റബ്ബേ അവരിൽ വിവാഹപ്രായമെത്തിയവർക്ക് ഹൈറായ റാഗത്തുള്ള ഇണകള് തുണകള് ലഭ്യമാക്കണമേ അല്ല റബ്ബേ ഞങ്ങളെ വീട്ടിലും നാട്ടിലും ഹൈറും പറക്കത്തും പ്രാഗത്തും സന്തോഷവും സമാധാനവും സന്തുഷ്ടിയും പരസ്പര സ്നേഹവും ഐക്യവും ഒരുമയും നൽകണമേ അല്ലാ അതിനൊക്കെയുള്ള കാരണമായി ഈ മജിലിസ് കബൂലാക്കണേ അല്ലാ ഇതിൻ്റെ വിജയത്തിന് വേണ്ടി അധ്വാനിച്ചവർ ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ ഇതിലേക്ക് സഹായത്തിൻ്റെ കൈകൾ നീട്ടുന്നവർ സാന്നിധ്യം കൊണ്ട് മജിലിസിന് അനുഗ്രഹിച്ചവർ എല്ലാവർക്കും പറക്കത്തെ വിജയം റാഹത്ത് നൽകണമേ അല്ല റബ്ബേ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അവസാനം ലാ ഇല്ല ഈ വാക്കിൻ്റെ കരുത്തിലാ സ്വർഗം കണ്ട് അന്ത്യശ്വാസം വലിക്കല തൂഫീക്ക് നൽകണമേ അല്ല അവറും അക്ഷറയും ഞങ്ങൾക്കും മരണപ്പെട്ടവർക്കും സന്തോഷമാക്കണമേ അല്ല ഈ സാധുക്കളെ നരകത്തിലേക്ക് വലിച്ചെറിയൽ അല്ല ആ നരകത്തിൻ്റെ നേരെ മുകളിലാണ് സിറാത്ത് പാലം അത് പരീക്ഷണത്തിൻ്റെ പാലമാണ് ആ പാലത്തിൽ ഈ പാവങ്ങളെ പരാജയപ്പെടുത്തരുതേ റൊബെ ഒരു കാലിടർച്ചയും വരുത്തല്ല അല്ല നിൻ്റെ റഹ്മത്ത് കൊണ്ട് ഫലിൽ കൊണ്ട് ചൂതുകൊണ്ട് ഞങ്ങൾക്ക് ഫിർദൗസ് നൽകണമേ അല്ലാ أدن لكارنا ماي آمين قبولا كنم تنبران ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير آمين برحمتك يا أرحم الراحمين അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഏറെ അനുഗ്രഹീതമായ ഒരു സംഗമത്തിലാണ് നാം ഇത്തരത്തിലുള്ള കൂട്ടായ്മ കൊണ്ടൊക്കെ ഒഹോറവിയായ വിജയം വരിക്കാൻ റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെയും തൗഫീക്ക് നൽകുമാറാവട്ടെ ഇവിടെ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം സ്വർഗത്തിലും കുടുംബസമേതം എന്നതാണ് എല്ലാം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു നീയത്ത് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ അലഹമ്മില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ സന്തോഷത്തിലാകും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ കുടുംബമെന്നത് സമൂഹത്തിലെ ചെറിയ ഓരോ യൂണിറ്റുകളാണ് സമൂഹമെന്നത് വലിയ ഒരു തുറയാണ് ആ സമൂഹത്തിലെ ചെറിയ ചെറിയ ഓരോ യൂണിറ്റുകളാണ് ഓരോ കുടുംബവും കുടുംബമെന്നാൽ കൂടുമ്പോൾ ഇമ്പമുള്ളത് ആനന്ദമുള്ളത് സന്തോഷമുള്ളത് എന്നൊക്കെയാണ് അതിൻ്റെ ഒരർത്ഥം പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ സന്തോഷം കേവലം ദുനിയാവിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ അതങ്ങകലെ സ്വർഗത്തിൽ വരെ ആ സന്തോഷം ലഭ്യമാകണം അതിന് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അല്ല വിശുദ്ധ ഖുർആൻ തന്നെ കുടുംബം കൊണ്ട് സന്തോഷമുണ്ടാകാൻ ദുആ ചെയ്യുക എന്നത് വിശ്വാസികളുടെ അടയാളമാണെന്ന് പറയുന്നുണ്ടല്ലോ എന്നാൽ ആ സന്തോഷം കേവലം ദുനിയാവിൽ മാത്രം പരിമിതമാവുന്നതാണ് പ്രശ്നം അത് നമ്മൾ ആലോചിക്കണം വിശ്വാസികളുടെ പ്രാർത്ഥന കുർആൻ പരിചയപ്പെടുത്തിയത് മമ്മിനെ ഈ ആയത്തൊന്ന് വിശാലമായി ചിന്തിക്കേണ്ടതാണ് മുമ്മിനെ ഇലാഹായ റബ്ബ് അവന്റെ യഥാർത്ഥ അടിമകളുടെ ഗുണങ്ങൾ പറയുന്നിടത്ത് പറഞ്ഞതാണ് യഥാർത്ഥ വിശ്വാസികൾ നിരന്തരമായി ഇങ്ങനെ ദുരാ ചെയ്യും എങ്ങനെ റബ്ബന ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അള്ളാഹുവിനെ റബ്ബേ 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 എന്ന് വിളിക്കുന്നത് തന്നെ അള്ളാഹ് വലിയ ഇഷ്ടമാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ ഇലാഹായ റബ്ബിനെ ജല്ല യാ റബ്ബേ യാ റബ്ബി എന്ന നിലയിൽ അടിമാഭിസംബോധനം ചെയ്തൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യം അല്ലാഹു നിറവേറ്റിക്കൊടുക്കുമെന്ന് പ്രാർത്ഥനകൾ പലതും ആരംഭിക്കുന്നത് എന്ന നിലയിൽ തുടങ്ങിയിട്ടാണ് ഈ പ്രാർത്ഥനയും അങ്ങനെയാണ് കുറത്തൻ എന്താണ് അതിൻ്റെ അർത്ഥം റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ഹബലനാ നീ നിന്റെ ഔദാര്യമായി ഞങ്ങൾക്ക് നൽകണം മിൻ അസ്വാചിനാ ഞങ്ങളുടെ ഇണയിലൂടെ തുണയിലൂടെ ഞങ്ങളുടെ സന്താനങ്ങളിലൂടെയും നീ ഞങ്ങൾക്ക് നൽകണം കുറ്രു കൺകുളിർമ സന്തോഷം എല്ലാ നിലക്കുള്ള റാഹത്തും ഭാര്യയിലൂടെ ഭർത്താവിലൂടെ മക്കളിലൂടെ നീ നൽകണമേ റബ്ബേ ഇതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം ിനെ മുമ്മിനെ ഈ സന്തോഷം കേവലം ദുനിയാവിൽ മാത്രം ഒതുങ്ങുന്ന സന്തോഷമല്ല ആയത്ത് ശദീകരിച്ച് മഹാനായ അബ്ദുല്ലാഹിബുന അബ്ബാസ് റോഹുൻകുമാർ പറയുന്നുണ്ട് ഇത് ദുനിയാവിലുള്ള സന്തോഷമാണ് പ്രത്യേകിച്ച് മരണത്തിന്റെ ഘട്ടത്തിലുള്ള സന്തോഷമാണ് പിന്നെയോ ഖബറിലുള്ള സന്തോഷമാണ് കബറിൽ നിന്ന് അക്ഷരയിലേക്ക് പോകുമ്പോഴുള്ള സന്തോഷമാണ് അങ്ങനെ കുടുംബസമേതം സ്വർഗത്തിലെത്തിച്ചേരുന്ന ഘട്ടത്തിലുള്ള സന്തോഷമാണ് അതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം അള്ളാഹു അത് ഉൾക്കൊണ്ട് ആ നിലയിൽ ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ അള്ളാഹു വിധി നൽകട്ടെ ദുനിയാവിൽ സന്തോഷം വേണം ദുനിയവിൽ വേണം ഭാര്യയെ കൊണ്ട് വലിയ സന്തോഷവും സമാധാനവും റാഹത്വം ഭർത്താവിന് കിട്ടണം ഭർത്താവിനെ കൊണ്ട് ഭാര്യക്ക് സന്തോഷവും സമാധാനവും ആശ്വാസവും കിട്ടണം അതിനാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ തുണകളെ നൽകിയത് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുർഹാൻ പറയുന്നുണ്ടല്ലോ ഇലാഹായ റബ്ബിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി പറഞ്ഞതിങ്ങനെയാണ് ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ നൽകി ഇണകളെ തുണകളെ നൽകി സൃഷ്ടിച്ചു എന്നിട്ട് പറയുന്നുണ്ട് അതെന്തിനാന്നറിയോ അതെന്തിനാ ലി തസ്കുനു ഇലൈഹ ആ ഇണയിലേക്ക് ചായുമ്പോൾ സമാധാനം കിട്ടണം ആശ്വാസം കിട്ടണം അവരെ കൊണ്ട് റാഹത്ത് കിട്ടണം അടിച്ച് അങ്ങാടിയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ടെൻഷനടിച്ച് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഭർത്താവിന് ഭാര്യയെ കൊണ്ട് ആശ്വാസം ഉണ്ടാവണം എന്നെ കൊണ്ട് എൻ്റെ എപ്പോഴും ആശ്വാസമുണ്ടാകണമെന്ന ഒരു നിർബന്ധ ബുദ്ധി പെണ്ണിനുണ്ടാവണം എന്നെ കൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ഒരു സന്തോഷം കിട്ടണം റാഹത്ത് കിട്ടണം മനസ്സിൻ്റെ അസ്വസ്ഥതകൾക്ക് പരിഹാരം കിട്ടണം അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി ഭർത്താവിനും ഉണ്ടാവണം അതാണ് അതിനായൊരു പ്രത്യേകമായ ഉള്ളറിഞ്ഞ സ്നേഹം ദയ അള്ളാഹു അവർക്കിടയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പരിപോഷിപ്പിക്കേണ്ടത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ബാധ്യതയാ ആ ഒരു ബന്ധം സന്തോഷത്തിൻ്റെ ആശ്വാസത്തിൻ്റെ സമാധാനത്തിൻ്റെ ബന്ധമാവണം അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ ഒന്ന് മനസ്സറിനാണ്ട് അമിയും പറഞ്ഞേക്ക് അള്ളാഹു തൗഫീഖ് തരട്ടെ ഈ ഒരു ബന്ധത്തിൻ്റെ സംഗതി മൂന്ന് വാക്കുകൊണ്ടുള്ള ബന്ധാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അതിൻ്റെ ആഴത്ര സംഗതി സൗവജത്തുക്ക അങ്കഴത്തുക്ക ബിന്തി എന്ന് പറഞ്ഞ് മൂന്ന് വാക്ക് രണ്ട് മൂന്ന് വാക്ക് ഭർത്താവും പറഞ്ഞു അതേ ഭാര്യയുടെ ബാപ്പയും പറഞ്ഞു അത് കഴിഞ്ഞ് ഭർത്താവ് അത് കബൂലാക്കി ഭാര്യയായി ഭർത്താവായി സംഗതി വലിയ ബന്ധമായി മൂന്ന് വാക്കുകൊണ്ടുള്ള ബന്ധാണെങ്കിലും അതിൻ്റെ അർത്ഥവും ആഴവും എത്രയാണ് വിശുദ്ധ തന്നെ അള്ളാഹുവിന്റെ ഓരോ ഭാര്യയും ഇത് ചിന്തിക്കണം ഓരോ ഭർത്താവും ഇത് ചിന്തിക്കണം ഹുന്ന ഭർത്താക്കന്മാരെ നിങ്ങളറിയണം നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് നിങ്ങളുടെ ധരിച്ച വസ്ത്രം പോലെയാണ് ഭാര്യമാരെ നിങ്ങളറിയണം നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളുടെ ധരിച്ച വസ്ത്രം പോലെയാണ് ഏയ് ലിബാസ് എന്നാൽ ധരിച്ച വസ്ത്രത്തിനാണ് ലിബാസ് എന്ന് പറയുക എൻ്റെ ഈ ജുബയെക്കുറിച്ച് ഇതെൻ്റെ ലിബാസ് ആണെന്ന് പറയും ഇതല്ലാത്ത ജുബ്ബയും എനിക്ക് എൻ്റെ വീട്ടിൽ വേറെയുണ്ട് ആ ജുബയെക്കുറിച്ച് അതെൻ്റെ ലിബാസ് ആണെന്ന് പറയൂല കാരണം ധരിച്ച സമയത്ത് അപ്പോഴേ ലിബാസ് എന്ന് പ്രയോഗിക്കൂ വസ്ത്രത്തെക്കുറിച്ച് ഓരോ ഭാര്യയും ചിന്തിക്കണം ഓരോ ഭർത്താവും ചിന്തിക്കണം ഭാര്യ ഭർത്താവിന് ധരിച്ച വസ്ത്രം പോലെയാണ് ഭർത്താവ് ഭാര്യയ്ക്ക് ധരിച്ച വസ്ത്രം പോലെയാണ് സ്വാഭാവികമായും വസ്ത്രം നമ്മളെ ശരീരത്തിൻ്റെ ന്യൂനതകൾ പോരായ്മകൾ ഒക്കെ അറിയുന്നുണ്ടെങ്കിലും മറ്റാരെയും അറിയിക്കാതെ മറച്ചു വെക്കുക എന്ന ഒരു പണിയല്ലേ ഈ വസ്ത്രം ചെയ്യുന്നത് നമ്മുടെ ഔറത്ത് മറക്കുകയാണ് ന്യൂനതകൾ പോരായ്മകൾ കേടുപാടുകൾ മറക്കുകയാണ് ചൂടുള്ള സമയത്ത് ഇതുകൊണ്ട് ആശ്വാസമുണ്ട് തണുപ്പുള്ള സമയത്തും ആശ്വാസമുണ്ട് നമ്മുടെ വസ്ത്രം നമ്മൾ തെരഞ്ഞെടുത്തതാണ് തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കുറ്റവും കുറവും നോക്കാതെ അതുകൊണ്ട് തൃപ്തിപ്പെടേണ്ടതും നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ വസ്ത്രം അത് നമ്മൾ ഇഷ്ടത്തിന് നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ലേ പലപ്പോഴും വസ്ത്രം വാങ്ങാനൊക്കെ നമ്മൾ പല ടെക്സ്റ്റൈൽസിലേക്കും പോകും കൂടുതൽ സെലക്ഷൻ എവിടെ ഉള്ളതെന്ന് അന്വേഷിച്ച് അങ്ങോട്ട് പോകും മണിക്കൂറുകളോളം തിരഞ്ഞിട്ടൊക്കെയാണ് വസ്ത്രം നമ്മൾ സെലക്ട് ചെയ്യണത് അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ വസ്ത്രം അത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കുറവും പോരായ്മ ഉണ്ടോയെന്നിങ്ങനെ നോക്കി നടക്കാതെ അതുകൊണ്ട് സംതൃപ്തി അടയേണ്ടത് നമ്മളുടെ ബാധ്യതയാണ് എന്നതുപോലെ നിങ്ങൾ പരസ്പരം ധരിച്ച വസ്ത്രം പോലെയാണ് എല്ലാ അർത്ഥത്തിലും സമ്പൂർണ്ണ സംതൃപ്തരാകണമെന്ന് അള്ളാഹു അബുൽത്ത് പരിശുദ്ധ ഖുർആാനിലൂടെ ഓർമ്മപ്പെടുത്തിയതാണ് അപ്പോഴാണ് സമാധാനവും സന്തോഷവും കുടുംബ ജീവിതം കൊണ്ട് ലഭ്യമാകുന്നത് അള്ളാഹു തൗഫിക്ക് തരട്ടെ അതുപോലെ മക്കളിലൂടെയും ആശ്വാസമുണ്ടാകണം ഉമ്മിനെ ഞാൻ പറഞ്ഞതിൻ്റെ അടിത്തറ ഇതാണ് ഇത് കേവലം ദുന്യവിയായ സന്തോഷം മാത്രമാകരുത് ഇവനെ അഭ്യാസങ്ങളാ പറഞ്ഞത് ദുന്യാവിലുള്ള സന്തോഷം പ്രത്യേകിച്ച് മരിക്കാൻ നേരത്ത് പഠിച്ചോനെ റബ്ബേ ഞാൻ മരിക്കുവാണല്ലോ ഇനി ഞാൻ ഖബറിൽ തനിച്ചായിരിക്കുമല്ലോ ആരാണ് റബ്ബെ എൻ്റെ ഖബറിൽ എനിക്ക് സന്തോഷത്തിനുണ്ടാവുക ഇങ്ങനെ ഒരു വപ്രാളത്തിൽ മനുഷ്യൻ കഴിയുന്ന സമയത്ത് ചില മാലാകമാര് വന്നിട്ട് അവനെ ആശ്വസിപ്പിക്കും അവനോട് പറയും നീ എന്തിനു വേജാറാവണം എന്തിനു വെപ്രാളപ്പെടണം നീ മരണപ്പെട്ട് ഖബറിലെത്തിയാലും നിരന്തരമായി നിൻ്റെ കബറിലേക്ക് സന്തോഷം ലഭ്യമാക്കുന്ന ഭാര്യയില്ലേ മക്കളില്ലേ കുടുംബമില്ലേ ഒരു വേചാറും വേണ്ട അവരുടെ കർമ്മങ്ങളുടെ ഫലം നിരന്തരമായി നിൻ്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും ആ ആശ്വാസത്തിൻ്റെ വാക്ക് മരണസമയത്ത് കേൾക്കാൻ സാധിക്കണം അള്ളാഹു തൗഫീക്ക് തരട്ടെ ഖബറിലെത്തിയാലും നിൻ്റെ കുടുംബം കൊണ്ട് ഗുണം കിട്ടണം മാതാപിതാക്കൾക്കും മക്കളെ കൊണ്ട് ഗുണം കിട്ടണം മഹാനായ അബ്ബാസ് മഹാനായാഹുഹുമാ പറയുന്നുണ്ട് ഒരു ദിവസം മുത്തുനബിയുടെ ഹലറത്തിൽ ഞങ്ങൾ ഇരിക്കവേ ഹബീബായ നബിയുടെ അടുത്തേക്കൊരാൾ കടന്നു വന്നു അയാൾ മുത്തിനബിയോട് പറഞ്ഞു നബിയേ മാതാബി വ ഉമ്മിയാ നബിയേതൂല എൻ്റെ എൻ്റെ ഉമ്മ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട് മരണപ്പെട്ടിട്ടുണ്ട് ബാപ്പ ബാപ്പ മരിച്ചു മരണപ്പെട്ടു ഇനി എനിക്ക് അവരോട് വല്ല ബാധ്യതയും ബാക്കിയുണ്ടോ നിബിയെ എന്ന് ഇയാൾ അഷറഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവരോട് ഒരുപാട് ബാധ്യതകളുണ്ടല്ലോ അവരോടന്നെയല്ലേ ഏറ്റവും വലിയ ബാധ്യത ഉള്ളത് എന്നാൽ അവർ മരണപ്പെട്ടു പോയി ഇനിയിപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ വല്ലതും ചെയ്യേണ്ടതുണ്ടോ നബിയ എന്ന് സഹാബികളിൽ ഒരാൾ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ് മുഅ്മിനെ ശ്രദ്ധിക്കണം

അതേ നാല് കാര്യങ്ങളുണ്ട് നിന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടാലും അവർക്ക് വേണ്ടി ആ നാല് കാര്യങ്ങൾ നീ ചെയ്യേണ്ടതാണ് അതിൻ്റെ സന്തോഷം അവരുടെ കബറിലേക്ക് നിരന്തരമായി ലഭിച്ചു കൊണ്ടിരിക്കുന്നതാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം നിന്റെ പാപ്പയും ഉമ്മയും മരണപ്പെട്ട് കബറിലെത്തിയാലും അവരോട് ബാധ്യതയായി നാല് കാര്യങ്ങൾ ശേഷിക്കും അത് ചെയ്യേണ്ടത് നിന്റെ നിർബന്ധ ബാധ്യതയിൽപ്പെട്ടതാണെന്ന് മുഹമ്മദ് മുസ്തഫ നബിയെ മരണപ്പെട്ട മാതാപിതാക്കളോടുള്ള നാല് ഒന്ന് അവർക്ക് കബറിൽ ഉപകരിക്കുന്ന നിലയിൽ അവർക്ക് വേണ്ടി ദുഴ ചെയ്യാറ് പൊറുക്കലിനെ തേടുക ഖുർആൻ പാരായണം ചെയ്യുക ഇങ്ങനെ അവർക്ക് കബറിൽ ഉപകരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാം രണ്ടാമത്തെ കാര്യം ഇതാണ് അവരുടെ അഹദുകൾ പൂർത്തീകരിക്കണം അവരുടെ കരാറുകൾ പൂർത്തീകരിക്കണം ഇന്ന് നമ്മുടെ പള്ളി സൗകര്യം പരിമിതമാണ് അലഹമില്ല അള്ളാഹുവിന്റെ വീടാവണം നാട്ടിൽ ഏറ്റവും പ്രാഹത്തും ഇജ്ജത്തുമുള്ള വീട് എന്ന താല്പര്യത്തോടെ പള്ളിയൊന്നും മനോഹരമായി പുതുക്കി പണിയാൻ കമ്മിറ്റി തീരുമാനിച്ചു നമ്മളിൽ ഒരാളെ സമീപിച്ചു എന്നിട്ട് പറഞ്ഞു നാട്ടിലുള്ള പള്ളികൾക്ക് അലഹമുല്ല നല്ല ഇസ്സത്തിലാണ് പക്ഷേ നമ്മുടെ പള്ളി നമ്മുടെ മഹലിനനുസരിച്ചില്ല അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭവനമാവണം ഏറ്റവും ഇജ്ജത്തുള്ള ഭവനം അങ്ങനെ അതൊന്ന് പുതുക്കി പണിയാനുള്ള പ്ലാനിങ് ഉണ്ട് കുറച്ച് കാശൊക്കെ വരും നിങ്ങളാൽ കഴിയുന്നൊരു സഹായം തരണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ആയിക്കോട്ടെ ഇൻഷാ അല്ലാ ഒരു ലക്ഷം ഉറുപ്പ്യൻ്റെ വക ഞാൻ തരാം അയാൾക്ക് അത്രേ കഴിയൂ വലിയ പദ്ധതിയാണെങ്കിലും എന്നെക്കൊണ്ട് ഇപ്പോൾ ഒരു ലക്ഷം കഴിയൂ ഇൻഷാ അല്ലാ ഒരു മാസം കൊണ്ട് ഒരു ലക്ഷം ഞാൻ തരാം എന്ന് അയാൾ ഏറ്റു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ മരണപ്പെട്ടു